ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ മുപ്പത്തിരണ്ടാം സങ്കീർത്തനമാണ് നാം ഒരുമിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് ആദിമ ക്രൈസ്തവ സഭ സങ്കീർത്തനങ്ങളിൽ ഏഴ് സങ്കീർത്തനങ്ങളെ പെനിറ്റൻ സാംസ് അനുതാപ സങ്കീർത്തനങ്ങളെന്ന് വിളിച്ചിട്ടുണ്ട് അത് ആറാം സങ്കീർത്തനം മുപ്പത്തി രണ്ടാം സങ്കീർത്തനം മുപ്പത്തി എട്ടാം സങ്കീർത്തനം അൻപത്തി ഒന്നാം സങ്കീർത്തനം നൂറ്റി രണ്ടാം സങ്കീർത്തനം നൂറ്റി മുപ്പതാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീതം അതിൽ തന്നെ മുപ്പത്തിരണ്ടും അൻപത്തിയൊന്നും സങ്കീർത്തനങ്ങൾ വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഈ മുപ്പത്തിരണ്ടും അൻപത്തിയൊന്നും സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടത് ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ബർഷബ എപ്പിസോഡ് എന്ന് നമുക്കതിനെ വിളിക്കാം ബർഷേബയോട് ചെയ്ത പാപത്തിൻ്റെയും അവളുടെ ഭർത്താവ് ഊരിയാവിനെ കൊന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ് മുപ്പത്തിയൊന്നും അൻപത്തിരണ്ടും മുപ്പത്തിരണ്ടാം സങ്കീർത്തനവും അൻപത്തി ഒന്നാം സങ്കീർത്തനം ഈ അതിൻ്റെ ഒരു സ്ട്രക്ചറ് ഈ രണ്ട് സങ്കീർത്തനങ്ങളുടെയും സ്ട്രക്ചറും അതിൻ്റെ ഒരു ഘടനകളും ഗ്രാമറും ടെൻസും ഒക്കെ നോക്കുമ്പോഴത്തേന് വാസ്തവത്തിൽ ഈ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിന് ശേഷമാണ് മുപ്പത്തി രണ്ടാം സങ്കീർത്തനം വരേണ്ടിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം അൻ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലെ പാപമേറ്റു പറയുമ്പോൾ മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിലെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നതിനാൽ പാപമോചനം കിട്ടിയതിന് ശേഷം എഴുതപ്പെട്ട സങ്കീർത്തനമാണ് മുപ്പത്തി രണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഈ ദൈവത്തിൽ നിന്ന് പാപമോചനം കിട്ടുന്നത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഈ സംഗീർത്തനം അവതരിപ്പിക്കുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ആ സങ്കീർത്തനം തുടങ്ങുന്നത് അക്കോഡിംഗ് ടു സ്കോളേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് ദർ ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ഫോഗീവ്നെസ് ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് നമ്മുടെ ശാരീരികമായ വൈകാരികമായ ആരോഗ്യത്തിന് പാപം ഏറ്റു പറയുന്നത് സഹായകരമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ദൈവത്തിൻ്റെ അരുതുകൾ ഉണ്ട് ആ അരുതുകൾക്ക് അപ്പുറത്തേക്ക് ചാടുന്നതും ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതും ഈ നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യാനായിട്ടുള്ള താൽപ്പര്യങ്ങൾ നാം സംരക്ഷിക്കുന്നതും കാബഡിയും എല്ലാം ക്ഷമിക്കാനായിട്ട് ദൈവം തയ്യാറാണ് എന്ന് ഈ സംഗീതം നമ്മെ പഠിപ്പിക്കുന്നു ചാൾസ് ഫർജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദ ഫൊഗീവ്നസ് ഈസ് വാലിഡ് ഇറ്റ് ഇറ്റ് ഈസ് വാലിഡ് ഓൺ എർത്ത് ഇൻ ദ കോർട്ട് ഓഫ് കോൺഷ്യൻസ് അൻ എ ഭവ് ഇൻ ദ കോർട്ട് ഓഫ് ഹെവൻ സ്പർജൻ പറയുന്നത് പാപക്ഷമ പാപമോചനം അത് മൂല്യമുള്ളതാണ് നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിലും ദൈവത്തിൻ്റെ കോടതിയിലും ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള കാര്യങ്ങളാണ് പാപമോചനം എന്ന് പറയുന്നത് നാം ാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവമായിട്ട് നാം അനുരഞ്ജനപ്പെടുകയാണ് ഉണ്ട് പൗരസ്ത്യ സഭയിൽ കുംഭസാരം എന്ന് പറയുന്ന വാക്കിന് പകരം വാസ്തവത്തിൽ ഉപയോഗിക്കേണ്ടത് രമ്യതയുടെ കൂതാശ ശക്രമൻ ഓഫ് റിക്കൻസിലിയേഷൻ എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും വളരെ മനോഹരമായ പദപ്രയോഗം ഈ പാപമേറ്റ് പറയാതിരിക്കുമ്പോൾ ഒരു ഫിസിക്കൽ എഫക്റ്റ് ജീവിതത്തിലുണ്ടാകുന്നുണ്ട് അത് ദാവീതി സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നു മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണം തുലന്ന പോലെ വറ്റിപ്പോകുന്നു ഈ അനുഭവത്തിലൂടെ രോഗത്തിൻ്റേതായിട്ടുള്ള അല്ലെ ശാരീരികമായ പ്രയാസങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തനിൽ ലഭി തനിക്ക് ലഭിച്ച പാപമോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും തക്ക സമയത്ത് ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നൊരു ആഹ്വാനവും സംഗീർത്തനക്കാരി തരുന്നുണ്ട് ഈ ദാവീദിനെ ദൈവം വഴി കാണിച്ചു കൊടുക്കും ഉപദേശിക്കും ആലോചന പറഞ്ഞു തരും എന്നൊക്കെ വാക്കുകൾ ആവർത്തിക്കുന്നു ഇൻസ്ട്രക്ഷൻസ് ടീച്ചിങ് ആൻഡ് ഗൈഡൻസ് അതൊക്കെ വാസ്തവത്തിലെ ദിവ്യമായ വിജ്ഞാനത്തെ കാണിക്കുന്നു ഡിവൈൻ വിഷ്ടമാണ് ആ ഡിവൈൻ വിഷ്ടം ദൈവം തന്നെങ്കിൽ മാത്രമേ നമുക്കും ദാവീദിനെ പോലെ തിരുത്തിയ ഒരു ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ രക്ഷയുടെയും പാപമോചനത്തിൻ്റെയും ഒരു സന്തോഷം വരുമ്പോൾ മറ്റുള്ളവരെ ഈ സന്തോഷത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നീതിമാന്മാരെ ഹൃദയ ഹൃദയപരമാർത്ഥികളെ സന്തോഷിച്ച് ഉല്ലസിപ്പിന് നാവീത് ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളനുഭവിക്കുന്ന ആ പാപമോചനത്തിൻ്റെയും രക്ഷയുടെയും സന്തോഷത്തിലേക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരെ ക്ഷണിക്കാനായിട്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവനെ നിങ്ങളെ ഒരുക്കട്ടെ ആശംസിച്ചുകൊണ്ട വാക്കുകൾ അവസാനിപ്പിക്കുന്നു